ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വർഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാക്കിയ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായത് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് പാമേഴ്സ്റ്റൺ ആണ് ലോർഡ് പാമേഴ്സ്റ്റൺ ആണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാണ് കൊൽക്കത്തയിൽ ദേവേന്ദ്രനാഥ് ടാഗോറാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനായി പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഡിസ് റൈലിയാണ് പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഡിസ് റൈലിയാണ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ടത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധം റോബർട്ട് ക്ലൈവും ബംഗാൾ നവാബായ സിറാജ് ഉ ദവളയും തമ്മിലായിരുന്നു പ്ലാസ് യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം ബ്രിട്ടീഷ് പാർലമെന്റിലെ കീഴിലായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറാണ് ആയിരത്തി അറുന്നൂറ് അക്ബർ ആയിരുന്നു അപ്പോഴത്തെ ഇന്ത്യയിലെ ഭരണാധികാരി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരായിരുന്നു ഹറോൾ ഡോമർ മാതൃകയിലാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പദ്ധതി ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ പി സി മെഹൽനോബിസ് മാതൃക എന്നാണ് ഇതറിയപ്പെടുന്നത് വ്യാവസായിക മേഖലയ്ക്കാണ് രണ്ടാം പദ്ധതി ഊന്നൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള മൂന്ന് വർഷക്കാലം പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു പ്ലാൻ ഹോളിഡേ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും ഇക്കാലത്താണ് ദ്രുതഗതിയിലുള്ള വളർച്ച എന്നത് പന്ത്രണ്ടാം പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ദ്രുതഗതിയിലുള്ള വളർച്ച വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ലോകത്താദ്യമായി നികുതി ഏർപ്പെടുത്തിയത് ഈജിപ്റ്റ് ആണ് നികുതിയെക്കുറിച്ച് വിവരിക്കുന്ന പ്രാചീന ഇന്ത്യൻ കൃതികൾ അർത്ഥശാസ്ത്രവും മനുസ്മൃതിയുമാണ് അർത്ഥശാസ്ത്രവും മനുസ്മൃതിയും ലോകത്താദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡാണ് രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിന്റെ അമ്പത്തിരണ്ട് ശതമാനം നികുതി ഇനത്തിൽ ലഭിക്കുന്ന രാജ്യം സ്വീഡൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിന് ആദ്യകാല പേര് ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു ഇംപീരിയൽ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂലൈ ഒന്നിന് ഇമ്പീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇംപീരിയൽ ബാങ്കിനെ ദേശ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ കൊൽക്കത്തയിൽ തുടങ്ങിയ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ബാങ്ക് ആണ് അലഹബാദ് ബാങ്ക് സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജപത് റായ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലാഹോറിൽ ആരംഭിച്ചതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഐ സി ഐ സി ഐ ആണ് ഐ സി ഐ സി ഐ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം എറണാകുളത്താണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്നത് നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും മംഗളവനമാണ് കൊച്ചിയുടെ ഹരിത ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഗാനയാണ് രാജസ്ഥാനിലെ ഗാന ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടാണ് ഇത് സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ പന്ത്രണ്ട് സലീം അലിയുടെ ജന്മദിനവും ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ദിനവും കൂടിയാണ് ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞൻ്റെ പിതാവ് എ ഒ ഹ്യൂമാണ് എ ഒ ഹ്യൂമൻ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് ഡോക്ടർ സലീമലിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതവും എറണാകുളത്താണ് കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കുമരകം പക്ഷിസങ്കേതം കോട്ടയത്താണ് മയിലിനെ സംരക്ഷിക്കാനായി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ സങ്കേതമാണ് ചൂരന്നൂർ തൃശ്ശൂർ പാലക്കാട് ജില്ലയിലായി സ്ഥിതി ചെയ്യുന്ന ചൂരന്നൂരാണ് മയിലിനെ സംരക്ഷിക്കാനായി നിലവിൽ വന്ന ആദ്യത്തെ സങ്കേതം അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരത്താണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷിസങ്കേതമാണ് പക്ഷിപാതാളം സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ കടലുണ്ടി പക്ഷിസങ്കേതം മലപ്പുറത്താണ് അടുത്ത വശം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത് പെരിയാർ പെരിയാർ നദിയിലെ ജലമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ സംഭരിക്കപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള നദി പെരിയാറാണ് പ്രാചീന കാലത്ത് കേരളത്തിൽ ചൂർണി നദി എന്നവരിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ നദിയാണ് പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലയാർ പുരുന്തറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ പുരിഞ്ചാൻകുട്ടിയാർ മുതിരപ്പുഴ എന്നിവ മുല്ലയാർ പെരുന്തറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ കുട്ടിയാർ മുതിരപ്പുഴ എന്നിവ പെരിയാറിന്റെ പോഷക നദികളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ പള്ളിവാസലാണ് പെരിയാറിലെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉള്ളത് ജലവൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സ്വകാര്യ പദ്ധതികളാണ് മണിയാറും കൂത്തുങ്കലും ഇന്ത്യയിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മാങ്കുടത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുടത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ രൂപപ്പെടുത്തിയ ബില്ലിംഗ് സംവിധാനമാണ് ഒരുമ കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത ജില്ല ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത ജില്ല എന്നാൽ ഇന്ന് എല്ലാ ജില്ലകളിലും വനപ്രദേശം നിലവിലുണ്ട് ആലപ്പുഴ ജില്ലയിൽ വിയപുരം എന്ന സ്ഥലത്ത് റിസർവ് വനപ്രദേശമായി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിലെ വിയപുരം എന്ന സ്ഥലം റിസർവ് വനപ്രദേശമായി പ്രഖ്യാപിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കിയാണ് വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല വയനാടാണ് വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ വനം ഡിവിഷനുകൾ മുപ്പത്തിയാറിനുമാണ് ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയാണ് ഏറ്റവും ചെറിയ വന ഡിവിഷൻ അഗസ്ത്യവാനവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ട മേഖലയിലാണ് പശ്ചിമഘട്ട മേഖലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റിന് ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റിനാണ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഇംപീച്ച്മെൻറ്റിലൂടെയാണ് രാഷ്ട്രപതിയെ മാറ്റാൻ സാധിക്കുന്നത് ആർട്ടിക്കിൾ അറുപത്തി പ്രകാരം രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഇന്ത്യൻ യൂണിയന്റെ പരമോന്നത അധികാരി രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ് സംസ്ഥാന നിയമസഭയിലെയും പാർലമെൻറ്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ കാലാവധി അഞ്ച് വർഷമാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് തെരഞ്ഞെടുപ്പ് ചുമതല ഇലക്ഷൻ കമ്മീഷനാണ് ആണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിവാസ് സിംലയിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് എക്സാം എന്നോട് ചോദിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കേരള ടൂറിസത്തിന്റെ പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നടു എന്നാണ് കേരളത്തിന്റെ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങിയാണ് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി രാജ്യത്തെ പ്രഥമ മാജിക് ടൂറിസം പദ്ധതി ആരംഭിച്ചത് തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് കോവളം അഗസ്ത്യാർകുടം പൊന്മുടി വർക്കല എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്താണ് കുമരകം കോട്ടയത്താണ് തേക്കടി വാഗ്മൺ മൂന്നാർ എന്നിവ ഇടുക്കി ജില്ലയിലാണ് തട്ടേക്കാട് മലയാറ്റൂർ ജൂതപ്പള്ളി മട്ടാഞ്ചേരി എന്നിവ എറണാകുളത്താണ് ആതിരപ്പള്ളിയും വാഴ്ചാലും തൃശ്ശൂരാണ് സൈലന്റ് വാലി ടിപ്പുകോട്ട നെല്ലിയാമ്പതി മലമ്പുഴ എന്നിവ പാലക്കാട് ജില്ലയിലാണ് തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ജനങ്ങളുടെ ആധ്യാത്മീയ വിഭജനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ സർക്കാരിൻ്റെ അധീതനയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആയിരത്തി നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഡിസംബർ ഇരുപതിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ പന്ത്രണ്ടിന് ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശനം നടപ്പിലായി കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാർട്ട് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യാണ് മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശന നിയമം അനുവദിച്ച മധുരാശി ക്ഷേത്ര പ്രവേശന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ്